അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുട്ടികളെ, എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ ഇസ്ലാമിക പാഠാവലിയുടെ പുതിയ ലെസണിലേക്ക് കടക്കാം. എന്താ ലെസന്റെ പേര്? ആരാണ് ശക്തൻ? ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്? ആരാണ് ശക്തൻ എന്നാണ് നമ്മുടെ ലെസന്റെ പേര്. ഓക്കെ, നമ്മുടെ ഹാദി മോന് ഒരുപാട് സംശയങ്ങൾ, നിങ്ങൾക്കും ഉണ്ടാവാം ഇതുപോലെയുള്ള സംശയങ്ങൾ. എന്താണ് ഹാദി മോന്റെ സംശയം? ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്? ഇതാണ് ഹാദി മോന്റെ സംശയം. ഹാദി മോൻ ചിന്തിക്കുക, എന്താ വലിയ സിംഹം അല്ലേ, സിംഹത്തിനാണോ ഏറ്റവും വലിയ ശക്തി? അല്ല. ആനക്കാണോ ഏറ്റവും വലിയ ശക്തി? അല്ല. പിന്നെയോ, ഗുസ്തി മാനാണോ ഏറ്റവും വലിയ ശക്തി? അല്ല. JCB-ക്കാണോ ഏറ്റവും വലിയ ശക്തി? അല്ല. വലിയ രാജാവിനാണോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഹാദി മോന് ചിന്തിക്കുക. ആർക്കാണ് ഏറ്റവും വലിയ ശക്തി? നിങ്ങൾക്കും തോന്നാറില്ലേ ആർക്കാണ് ഏറ്റവും വലിയ ശക്തി? ആന വലിയ ജീവിയല്ലേ, അപ്പൊ ആനക്കാണോ ഏറ്റവും വലിയ ശക്തി? അല്ല അല്ലേ. ഈ ആനയെയും സിംഹത്തെയും ഗുസ്തിമാനെയും ജിറാഫിനെയും കടുവയെയും ഒക്കെ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ച അള്ളാഹുവിനാണ് ഏറ്റവും വലിയ ശക്തി അല്ലേ. എല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിനാണ് ഏറ്റവും വലിയ ശക്തി. ഭൂമി, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, മൃഗങ്ങള്, മനുഷ്യര്, ഇങ്ങനെയുള്ള എല്ലാ ജീവികളെയും സൃഷ്ടിച്ചവൻ ആരാണ്? നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവാണ്. അള്ളാഹുവിനാണ് ഏറ്റവും വലിയ കഴിവും ശക്തിയും. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്ത് കാറ്, ബസ്, JCB, തീവണ്ടി, ഇതൊക്കെ സൃഷ്ടിച്ചത്, ഇതൊക്കെ ഉണ്ടാക്കിയത് മനുഷ്യരില്ലേ എന്ന് നിങ്ങൾ ചോദിക്കില്ലേ? ഓക്കെ, മനുഷ്യരാണ് ഇതൊക്കെ, ബസ്, കാറ്, വിമാനം, ഇതൊക്കെ ഉണ്ടാക്കിയതാരാണ്? മനുഷ്യരാണ്. അപ്പോ ഈ മനുഷ്യർക്ക് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവും ബുദ്ധിയും നൽകി അനുഗ്രഹിച്ചതാരാണ്? അള്ളാഹു ആണല്ലേ. മനുഷ്യർക്ക് അപാര ശക്തിയും കഴിവും ബുദ്ധിയും നൽകിയത് അള്ളാഹു ആണ്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മനുഷ്യർ എന്തൊക്കെ നിർമ്മിക്കുന്നത്? നാം കാണുന്ന ബസ്, കാറ്, തീവണ്ടി, വിമാനം, ഇങ്ങനെയുള്ള വലിയ വലിയ എഞ്ചിനുകളും വലിയ വലിയ വാഹനങ്ങളൊക്കെ മനുഷ്യർ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു കൊടുത്ത ശക്തിയും കഴിവും ഉപയോഗിച്ചിട്ടാണ് മനുഷ്യർ ഇതൊക്കെ നേടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആർക്കാണ് ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളത്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ മഹാശക്തിയായ അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ ശക്തിയും കഴിവും ഉള്ളത്. മനുഷ്യർക്ക് അപാരമായ അനുഗ്രഹമാണ് അള്ളാഹു നൽകിയത്. എന്ത്? ബുദ്ധി അല്ലേ. എല്ലാം നിർമ്മിക്കാനുള്ള ബുദ്ധിയും കഴിവും കൊടുത്ത് അനുഗ്രഹിച്ചത് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു ജീവികൾക്കും ഭൂമിയിൽ നിലനിൽക്കാനേ കഴിയുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനേ കഴിയുകയില്ല. ചെറിയ കിളികൾക്ക് പോലും പറക്കാനും അതിന് കൂടുണ്ടാക്കാനും ഒക്കെയുള്ള കഴിവും ബുദ്ധിയും നൽകി അനുഗ്രഹിച്ചതാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് എല്ലാറ്റിനും വലിയവൻ, എല്ലാറ്റിനേക്കാളും ശക്തിയുള്ളവൻ ആരാണ്? അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവും ശക്തിയും ഉള്ളവൻ. ഇനി നമുക്ക് ഈ ലെസണിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. പേജ് നമ്പർ 47. ഇവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ടീച്ചർ ഒന്ന് വായിക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, അള്ളാഹു സിംഹത്തെ ഉണ്ടാക്കി. അള്ളാഹു സിംഹത്തെ ഉണ്ടാക്കി. അതിന് താഴെ കൊടുത്ത ഡാഷിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജീവികളുടെ പേരോ വസ്തുക്കളുടെ പേരോ എഴുതിയിട്ട് അത് ഫില്ല് ചെയ്യാം. എങ്ങനെ എഴുതാം? അള്ളാഹു സിംഹത്തെ ഉണ്ടാക്കി, അള്ളാഹു ഭൂമിയെ ഉണ്ടാക്കി, അള്ളാഹു ആനയെ ഉണ്ടാക്കി, അള്ളാഹു കടുവയെ ഉണ്ടാക്കി അല്ലേ, അള്ളാഹു നക്ഷത്രത്തെ ഉണ്ടാക്കി, അള്ളാഹു ആകാശത്തെ ഉണ്ടാക്കി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തും എഴുതാം. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് ടീച്ചർക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി, പേജ് നമ്പർ 48. നോക്കാം, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളുടെ പേരെഴുതി ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ടീച്ചറെ വായിക്കാം. അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യർ കാർ ഉണ്ടാക്കി.
അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യർ വിമാനം ഉണ്ടാക്കി. അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് മനുഷ്യർ തീവണ്ടി ഉണ്ടാക്കി. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കളുടെ പേര് കൊടുത്തിട്ട് ആ ആക്ടിവിറ്റി പൂർത്തിയാക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾ അവിടെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് ടീച്ചർ വായിക്കാം. സിംഹത്തെ ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ. നെക്സ്റ്റ്, ആനയെ ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ. ദെൻ സൂര്യനെ ഉണ്ടാക്കിയ അള്ളാഹു എത്ര ശക്തൻ. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ.